നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ കോൺഗ്രസ് പി ജെ ജോസഫിന് 8-ന്റെ പണി കൊടുക്കാൻ പോവുകയാണ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചയുടെ പ്രാഥമിക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ജോസഫിന് നേരത്തെ കേരള കോൺഗ്രസിന് എത്ര സീറ്റാണോ കൊടുത്തിരുന്നത് ആ സീറ്റ് മുഴുവൻ വേണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത്. എന്നാൽ അത് ഇത്തവണ നടക്കാൻ പോകുന്നില്ല. സ്ഥാനാർത്ഥി നിർണയ ചർച്ച അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടക്കുമ്പോൾ തേഞ്ഞൊട്ടാനാണ് ജോസഫിന് വിധി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇത് സംബന്ധിച്ച് കോട്ടയം ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ താരിഖ് അൻവറിന് നേരിട്ട് പരാതി നൽകിയിരിക്കുകയാണ്. അതായത് ജോസഫ് വിഭാഗത്തിന് നിലവിൽ കോട്ടയത്ത് വലിയ അടിത്തറയില്ല എന്നുള്ളതാണ്. അതായത് ജോസഫ് വിഭാഗത്തിനോടൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ് വിഭാഗത്തിന് കോട്ടയം ജില്ലയിൽ വേണ്ടത്ര അടിത്തറയില്ല, അത് തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി വെളിവായിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിലവിൽ 9 നിയമസഭാ സീറ്റുകളാണുള്ളത്. അതിൽ കഴിഞ്ഞ തവണ 5 സീറ്റുകളാണ് യു ഡി എഫിന് നേടാനായിട്ടുള്ളത്. ആ സീറ്റിൽ കേരള കോൺഗ്രസ് മത്സരിച്ച സ്ഥലങ്ങളിൽ പി ജെ ജോസഫിന് കൊടുക്കുകയാണെങ്കിൽ വിജയ സാധ്യത ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ എ ഐ സി സി ഉൾപ്പെടെയുള്ളവർക്ക് അവർ റിട്ടേൺ പരാതി നൽകിയിട്ടുണ്ട്. ശക്തമായ ഇടപെടൽ വേണം. ജോസഫിന് കണ്ണുമടച്ച് സീറ്റ് കൊടുത്താൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്നാണ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് പോലും പറഞ്ഞിട്ടുള്ളത്. ആ നിലയ്ക്കാണ് ജോസഫിന് ഇപ്പോൾ വലിയ പണി വരുന്നത്. അതായത് കഴിഞ്ഞ തവണ ചങ്ങനാശ്ശേരി, പാല, കടുത്തുരുത്തി, കാഞ്ഞിരപ്പള്ളി, ഏറ്റുമാനൂർ എന്നീ 5 മണ്ഡലങ്ങളിലാണ് കേരള കോൺഗ്രസ് മത്സരിച്ചത്. ഇതിൽ കടുത്തുരുത്തി ഒഴികെയുള്ള 4 മണ്ഡലങ്ങളും ഏറ്റെടുക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യം. അതായത് കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് മാത്രമേ ജയിക്കാൻ സാധ്യതയുള്ളൂ, ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം തോൽക്കുമെന്നാണ് പറയുന്നത്. നേരത്തെ പാല ഉൾപ്പെടെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനോടൊപ്പം നിന്നതുകൊണ്ടാണ് അവർക്ക് അവിടെ ഒരു അടിത്തറ ഉണ്ടാക്കാൻ പറ്റിയതും ആ ജനകീയ അടിത്തറ ഉപയോഗിച്ചാണ് അവർക്കവിടെ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതുമാണ് ഇവരുടെ വിലയിരുത്തൽ. ഇത് പോരാഞ്ഞിട്ട് ഇവർക്ക് കൃത്യമായിട്ട് സന്ദേശം നൽകുന്ന രീതിയിൽ 2 നീക്കങ്ങളും കൂടി കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഏറ്റുമാനൂർ കഴിഞ്ഞ തവണ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണെങ്കിൽ കൂടിയും കേരള കോൺഗ്രസിന് കൊടുത്തിരുന്ന സീറ്റാണ്. തോമസ് ചാഴിക്കാടൻ മത്സരിച്ച് തോറ്റ സ്ഥലമാണ് ഈ പറയുന്ന ഏറ്റുമാനൂർ. ഈ ഏറ്റുമാനൂർ ഇപ്പോൾ തന്നെ കോൺഗ്രസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ വനിതാ നേതാവായ ലതിക സുഭാഷ് ഇപ്പോൾ തന്നെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കാലാകാലങ്ങളിൽ കേരള കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായിരുന്നു. സി എഫ് തോമസ് കാലങ്ങളായി അവിടെ എം എൽ എ ആയി ജയിച്ചു വന്നുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ ഇപ്പോൾ കണ്ണൂരിലെ ഇരിക്കൂറിൽ നിന്ന് കെ സി ജോസഫിനെ കൊണ്ടുവന്ന് ചങ്ങനാശ്ശേരിയിൽ മത്സരിപ്പിക്കുന്ന കാര്യം കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുകയാണ്. ഇതും ജോസഫ് വിഭാഗത്തിന് കൃത്യമായി അറിയാം. മാധ്യമങ്ങളിലെല്ലാം ദൈനംദിനം വാർത്ത വരുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസ് നേതാക്കൾ എന്തായാലും സി എഫ് തോമസ് മരിച്ച സാഹചര്യത്തിൽ ഈ മണ്ഡലം ഏറ്റെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചു എന്ന് എല്ലാ മാധ്യമങ്ങളും ഇതിനോടകം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ കൊടുത്ത 15 സീറ്റും വേണമെന്നുള്ള ആവശ്യത്തിലായിരുന്നു പി ജെ ജോസഫ് ഉറച്ചു നിന്നത്. എന്നാൽ കുറച്ചു മുമ്പേ ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്തിരുന്നു. പാലായിൽ മാണി സി കാപ്പൻ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ആ സീറ്റ് വേണ്ട, ആ സീറ്റ് കാപ്പന് തന്നെ കൊടുത്തോളൂ, അല്ലെങ്കിൽ ഒരുപക്ഷെ ജോസ് കെ മാണിയാണ് അവിടെ മത്സരിക്കാൻ വരുന്നതെങ്കിൽ അദ്ദേഹത്തിനെതിരെ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ പറ്റിയ ജനകീയ മുഖം ജോസഫിനൊപ്പം ഇല്ല എന്ന വിലയിരുത്തലും അവർ തന്നെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് പാലയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച നടത്തിയിട്ട് ഇക്കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനമെടുത്തോളൂ എന്ന് നേരത്തെ തന്നെ പി ജെ ജോസഫ് അറിയിച്ചിരുന്നതാണ്. എന്നാൽ ബാക്കിയുള്ള 4 സീറ്റുകളും കിട്ടിയേ മതിയാവൂ എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ആ സീറ്റ് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. ഈ നിലയ്ക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ നമുക്ക് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാമെന്നാണ് എ ഐ സി സി സെക്രട്ടറിയായ താരിഖ് അൻവർ ഇപ്പോൾ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന ഉറപ്പ്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് ഇവിടെ 3 സീറ്റുകളിലാണ് മത്സരിച്ചത്. ആ 3 സീറ്റിനോടൊപ്പം തന്നെ മിനിമം 3 സീറ്റുകളിൽ കൂടി കോൺഗ്രസ് മത്സരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 6 സീറ്റിൽ കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വത്തിൽ നിന്ന് മത്സരിക്കാനായിട്ടുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്. ഏറ്റവും കൂടുതൽ ശക്തമായ വടംവലി ഉണ്ടായാൽ 2 സീറ്റ് കൂടി അദ്ദേഹം വിട്ടുകൊടുക്കാനാണ് തീരുമാനം. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ഇടതുപക്ഷം ഭരിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിലും ജില്ലയിൽ വലിയ മുന്നേറ്റം ഇടതുപക്ഷം ഉണ്ടാക്കിയ സാഹചര്യത്തിലാണ് ജോസ് കെ മാണി പക്ഷത്തിനോടൊപ്പമാണ് ജനകീയ അടിത്തറ ഉണ്ടായിരുന്നത് എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ യു ഡി എഫ് നേതൃത്വം. ആ നിലയ്ക്കിപ്പോൾ ജോസഫിന്റെ പിടിവാശിക്കൊപ്പം നിന്നു കൊടുക്കണ്ട എന്നുള്ളതാണ് തീരുമാനം. ജോസഫിന് വേണമെങ്കിൽ 7-8 സീറ്റ് കൊടുത്താൽ മതി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ പോലും പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ പിടിവാശി നടത്തുകയാണെങ്കിൽ അനുനയ ചർച്ചകളുടെ ആവശ്യമൊന്നുമില്ല, അനുരഞ്ജന ചർച്ചകളിലൂടെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. കൊടുത്താൽ അത് ജയിക്കാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് യു ഡി എഫിലെ തന്നെ മറ്റ് ഘടകകക്ഷികളും വിലയിരുത്തുന്നത്.
ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പി ജെ ജോസഫ് വിശാല കേരള കോൺഗ്രസ് ഐക്യമെന്ന ആശയം മുന്നോട്ട് വെച്ച് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടത്. ജോസ് കെ മാണി പക്ഷം വിട്ടുപോയത് മാറ്റി നിർത്തിയാൽ വലിയൊരു വിഭാഗത്തെ ഒപ്പം ചേർത്ത് നിർത്തിയിട്ടാണ് ബാർഗെയിനിങ് ആരംഭിച്ചത്. അവസാനം തെരഞ്ഞെടുപ്പ് ചിഹ്നവും പോയി. ഇപ്പോൾ വന്ന് ഏറ്റവും ഒടുവിൽ കിട്ടുന്നത് കൈപ്പറ്റി പോകേണ്ട ഒരു ഗതികേടിലേക്കാണ് ജോസഫിന്റെ അവസ്ഥ വന്നു നിൽക്കുന്നത്. എന്തായാലും യു ഡി എഫ് കടുംപിടുത്തം പിടിക്കുകയാണെങ്കിൽ ജോസഫിന്റെ പാർട്ടി വഴിയാധാരമാകാൻ പോകുന്നു എന്നുള്ളതാണ് വരും ദിവസങ്ങളിലെ വാർത്തകളിൽ നിറയാൻ പോകുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ കൃത്യമായി ഇപ്പോൾ ഒരു സാമ്യപ്പെടുത്താൻ കഴിയുന്നുണ്ട്. ജോസഫിന്റെ പാർട്ടിയുടെ ചിഹ്നം എന്ന് പറയുന്നത് ചെണ്ടയാണ്. ഇപ്പോൾ വരുന്നവർക്കും പോകുന്നവർക്കും ഒരു ചെണ്ടയായി മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് ജോസഫിന്റെ രാഷ്ട്രീയ ഭാവി പോകുന്നത്. ഇപ്പോഴത്തെ നിലയ്ക്ക് ചിഹ്നവുമില്ല, കുറെ ആൾക്കൂട്ടമുണ്ടെങ്കിൽ പോലും അവർക്ക് വേണ്ടത്ര പരിഗണന നൽകണ്ട എന്ന് യു ഡി എഫ് തീരുമാനിക്കുകയാണെങ്കിൽ ഇനി ആകെ പ്രതീക്ഷ എൻ ഡി എ ക്യാമ്പ് മാത്രമാണ്. എൻ ഡി എയിൽ നിങ്ങളെ സ്വീകരിക്കുമെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള പരിഗണന കിട്ടാൻ സാധ്യതയുള്ളൂ. യു ഡി എഫിൽ 8 സീറ്റും വാങ്ങിച്ച് 8 പണിയും വാങ്ങി ഒതുങ്ങിക്കൂടാനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോസഫിന്റെ വിധി എന്ന് പറയേണ്ടി വരും.